da'watul waladi li da'watul walidi waladihi മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഒരിക്കലും തള്ളിക്കളയില്ല. ആ സമയത്ത് അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിലേക്ക് നാം കണ്ടോടിക്കണം. നമ്മുടെ ഭൂതകാലത്തിൽ നാം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ പരിണിത ഫലകമാകാമത്. എന്റെ സഹോദരന്മാർ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. എത്ര തന്നെ മെഡിസിൻ കഴിച്ചിട്ട് നമ്മുടെ അസുഖം മാറുന്നില്ല. വീണ്ടും വീണ്ടും മെഡിസിൻ കഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ ഭൂതകാലത്തിലേക്ക് കണ്ണോടിക്കണം. ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും പ്രതിസന്ധികളോ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ആ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും കാരണമാണ് തീർച്ചയായും നമുക്ക് അല്ലാഹു തആല ഈ രോഗം നൽകിയത്. നിന്റെ വാപ്പയെയും ഉമ്മയെയും വെറുപ്പിച്ചിട്ട് നീ പോയിട്ടുണ്ടോ? എന്നാൽ തീർച്ചയായും നിന്റെ രോഗം വന്നതിന്റെ കാരണം അതായിരിക്കും. ആ മാതാപിതാക്കളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ ഏത് മെഡിസിൻ കഴിച്ചാൽ അതിന് രോഗം മാറില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. മൂന്ന് ദുആകൾ വലിയ വിഷയമാണ്. രണ്ടാമത്തെ ദുആ യാത്രക്കാരന്റെ ദുആയാണ്, അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. മൂന്നാമത്തെ ദുആ വദഅവത്തുൽ മളൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആയാണ്. എന്റെ സഹോദരന്മാരെ, പൊതു സദസ്സുകളിൽ വെച്ച് നിങ്ങൾ ചിലരെ ആക്ഷേപിച്ചുകൊണ്ട് ഞെളിയാറില്ലേ? ചിലരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞെളിയാറില്ലേ? കമലകളിൽ വെച്ച് ഒരു പാവപ്പെട്ടവന്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് നീ ഞെളിയാറില്ലേ? നീ വലിയ ആള് ചമയാറില്ലേ? ആ ബലഹീനനായ പാപപ്പെട്ടവൻ അടി കൊണ്ടുകൊണ്ട് തിരിഞ്ഞു പോയപ്പോ എടോ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്നെ കാത്തിരിക്കുന്നുണ്ട് ദഅവത്തുൽ മളൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. നിന്റെ കാത്തിരിപ്പുണ്ടെന്ന് നീ അറിഞ്ഞോടാ. ഒരുത്തരൊരുത്തർ അടിച്ചിട്ട് തിരിച്ചു പോയി. എന്നിട്ട് അവസാനമെന്ന സഹോദരന്മാരെ, അവന്റെ കയ്യിൽ വല്ലാത്ത വേദന വരികയാണ്. ഈ വേദന കൊണ്ടുപോയ ചികിത്സിച്ച് എത്ര തന്നെ മെഡിസിൻ കടച്ചിട്ട് മാറാത്ത വേദനയായി. അവനെ അങ്ങേയറ്റം അവന്റെ ജീവിതത്തിൽ ഒരു കരിനിഴൽ പോലെ തുടരുമ്പോൾ സോദരാജിന്റെ ഭൂതകാലം നീ നോക്കണോ? നീ ആരെയാണ് ആക്രമിച്ചത്? നീ ആരെയാണ് അടിച്ചത്? നീ ആരുടെ അഭിമാനത്തെയാ പരസ്യമായി ആക്ഷേപിച്ചത്? അതുകൊണ്ടാണ് സോദരാ, ബനി ഇസ്രായേലിൽ ഒരു സംഭവമുണ്ട് കേട്ടോ. ഒരാള് നല്ല ഒരു മീൻ പിടിച്ചു കൊണ്ടുവരുമ്പോ ആ മീൻ നല്ല മീനായിരുന്നു, മറ്റൊരാള് ആ മീൻ തട്ടിപ്പറിക്കുകയാണ്. തട്ടിപ്പറിച്ചു കൊണ്ട് പോകുമ്പോ ഈ പാവപ്പെട്ട മനുഷ്യൻ മാറിയിരുന്നു കൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ ഞാൻ പാവപ്പെട്ടവനാട്, എനിക്ക് കിട്ടിയ മീ അവൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അല്ലാ നീ അവനെ കൈകാര്യം ചെയ്യണേ. അല്ലാ ഞാനിത് ആഹ്റത്തിന് വേണ്ടി ക്ഷമിക്കില്ല പടച്ചവനെ, ഈ ദുരിയാൽ വെച്ച് തന്നെ അവന് രക്ഷ കൊടുക്കണേ. അല്ലാ അയാളുടെ കൈയുടെ പഴുപ്പ് നിന്നു, അയാളുടെ വേദന മാറുന്നു. എന്റെ സോദരാ, നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളോ പ്രയാസങ്ങളോ എന്റെ സഹോദരന്മാരെ, ഏതെല്ലാം പരിഹാരങ്ങൾ നാം ചെയ്തിട്ടും മാറാതെ തുടരുന്നുണ്ടോ? നമ്മ വേട്ടയാടുന്നുണ്ടോ? മുസ്ലിം ഉമ്മത്തിനൊരു പടവാലുണ്ടെന്നുള്ള കാര്യം മറന്നു കളയണ്ട. നമുക്കിതിൽ ആരെങ്കിലും ആ വാളുപയോഗിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭൂതകാല പ്രവർത്തനങ്ങൾ അതിന് കാരണമായിട്ടുണ്ടോ? ഒന്ന് കണ്ണോടിച്ചുകൂടെ. നിങ്ങൾക്കറിയുമോ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ആരാണ്? സയ്യിദ് റളിയല്ലാഹു അൻഹു എന്നറിയുമോ? കൂഫയിലെ ഗവർണറാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചേംബറിലേക്ക് കൂഫയിലെ ഗവർണറായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു പരാതി വരികയാണ്. എന്റെ സഹോദരന്മാരെ, എന്താണ് പരാതി എന്നറിയുമോ? സയ്യിദ് റളിയല്ലാഹു തആല യുദ്ധസംഘത്തോടൊപ്പം സഞ്ചരിക്കാറില്ല.
യുദ്ധ സംഘത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കാറില്ല. മുതലുകൾ നല്ല നിലയിൽ ലംശിക്കാറില്ല. വിധികളിൽ നീതി പാലിക്കാറില്ല എന്ന് പറയുന്ന മൂന്ന് പരാതികള് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചേംബറിലേക്ക് വരികയാണ്. സൂക്ഷിക്കടേ കൗമേ, പള്ളിയിലെ ഉസ്താദിനെ പറ്റി അസംബന്ധം പറയുമ്പോ, പള്ളിയിലെ മുഅദ്ദിനെ പറ്റി അസംബന്ധം പറയുമ്പോ ഒരാളെ തേജോവധം ചെയ്യാൻ അവൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോ എന്റെ സോദരാ നിങ്ങളൊന്ന് ചിന്തിക്കടേ. മാറാ വ്യാധിയായി നിങ്ങളെ വേട്ടയാടുന്ന ഒരു പടവാളുണ്ട്, ആ വാളവരുടെ ഉപയോഗിച്ച് പോയാ എത്ര തന്നെ മെഡിസിൻ കടിച്ചാലോ, ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നീ ചികിത്സിച്ചാലോ, എത്ര തന്നെ ഭീകരമായ ട്രീറ്റുകൾ നീ നടത്തിയാലോ, നിന്റെ രോഗം മാറാതെ തുടരും കേട്ടോ. ഇവിടെ സഅദ് റളിയല്ലാഹു തആലാനെ പറ്റി പരാതി പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷണ കമ്മീഷനെ വെക്കുകയാണ്. അവർ നാട് മൊത്തം അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചിട്ട് അവസാനം ബനു അബ്സിന്റെ പള്ളിയിലേക്ക് ചെല്ലുമ്പോ ഉസാബത്ത് വരെ കത്താതെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് അമ്മാ ഇത് നിശബ്ദനാ, നിങ്ങൾ നമ്മളോട് പറയാൻ ആവശ്യപ്പെടുകയാണോ, എന്നാൽ ഞാൻ പറയട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് സാത്വത്തിന് കത്താത ഈ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അദ്ദേഹം വിധികൾ നീതി പാലിക്കാറില്ല, അദ്ദേഹം നല്ലവണ്ണം നിസ്കരിക്കാറില്ല, യുദ്ധ സംഘത്തോടൊപ്പം പോകാറില്ല. എന്റെ സഹോദരന്മാരെ, ഒരാളോട് വിരോധം വരുമ്പോ അയാളെ തേജോവധം ചെയ്യാൻ കള്ളവാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ടല്ലോ, സൂക്ഷിക്കടേ സൂക്ഷിക്കടേ. ഭാവി ജീവിതം സുരക്ഷിതമാക്കണമെന്ന് മോഹമുണ്ടോ, ചെയ്തു പോകണ്ട ചെയ്തു പോകണ്ട. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടിപ്പോയി. സഅദ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുകയാണ് അല്ലാഹുമ്മ 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 ഇൻകാ നഅബ്ദുക ഹദാ കാദിബ ഫാതിൽ ഉംറ വാതിൽ ഫഖറ വഅർലുഹു ലിൽ ഫിതൽ. അല്ലാഹുവേ അല്ലാഹുമ്മ ഇൻകാ നഅബ്ദുക ഹദാ കാദിബ, നിന്റെ ഈ അടിമ കള്ളമാണ് പറയുന്നതെങ്കിൽ പടച്ചവനെ വാതിൽ ഉംറ എവന്റെ ആയുസ്സിൽ നീട്ടിക്കൊടുക്കണയല്ല, വാതിൽ ഫഖറ എവന്റെ നീണ്ട വിശാലമായ ആയുസ്സിൽ എവരെ ദാരിദ്ര്യം കൊടുക്കണയല്ല, വാരിലുൽഹൂലിൽ ഫിതൽ എവരെ നാശത്തിലേക്ക് വെളിവാക്കണയല്ല എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമ്പോ എന്റെ സഹോദരന്മാരെ, ചരിത്രത്തിന്റെ അവസാനം ഞാൻ പറയട്ടെയോ, ഈ ഉസാബത്ത് ബിൻ ഖത്താദയുടെ പ്രായം കൂടി, അയാളുടെ പിരികമെല്ലാം വളർന്നു നിങ്ങ താഴേക്കിറങ്ങി, അയാളുടെ തൊലിയെല്ലാം ഇങ്ങനെ പ്രായം കൊണ്ട് തൂങ്ങി തൂങ്ങി കിടക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഇലകളും അതുപോലെ കായ്കനികളും തിന്നതെന്ന് അയാളെ ദാരിദ്ര്യത്തിന്റെ പഴികുടിയിലെത്തിയിട്ട് ഈ വേച്ച് വേച്ച് നടക്കുന്ന കിഴവനുണ്ടല്ലോ കവലകളിലേക്ക് പോകുന്നു. സോദരാ മുസ്ലിം ഉമ്മത്തേ, ആക്രമിക്കപ്പെട്ടവന്റെ പടവാളിന്റെ മൂർച്ച കണ്ടോ, കവലയിലേക്ക് ചെന്നിട്ട് ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങള് നിൽക്കുന്നിടത്ത് ചെന്ന് അയാള് പ്രത്യേക കമന്റുകൾ പാസാക്കുമ്പോ ആ പെണ്ണുങ്ങളെ ചെരുപ്പൂരി അടിക്കുകയാണ്. അയാൾ ആ സമയം പറയുകയാണ് മക്കളെ ഞാനിത് സ്വയം ചെയ്യുന്നതല്ല, അസാബത്ത് എനിക്ക് സഹദന്റെ ദുആ കിട്ടിപ്പോയതാ,
സഹദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇന്നാ വദരം പറഞ്ഞവനാണ്. അദ്ദേഹം എനിക്ക് അതിൽ ഒരു ആയുധം ഉപയോഗിച്ച് പോയി. ആ വാൾ എന്റെ മൂർച്ചയാണ്, എന്റെ ഹയാ മുറിച്ചു കളഞ്ഞത് മക്കളെ. ചില പ്രായമുള്ളവർ ചില തെറ്റുകൾ ചെയ്യാറില്ലേ, എന്നിട്ട് അവരോട് ചോദിച്ചാൽ അറിയാതെ ചെയ്തു പോയി എന്ന് പറയാറില്ലേ. എന്റെ സഹോദരന്മാരെ, ഞാൻ പറയട്ടെയോ, ഭൂതകാലത്തിലെ കാസവയ വന്ന് കണ്ണോടിക്കുക. ഭൂതകാലത്തിലെ ഹറാമ ചെയ്തവരാണോ, തെറ്റുകൾ ചെയ്തവരാണോ, കുറ്റങ്ങൾ ചെയ്തവരാണോ, നമ്മെ ഒരു കരിനിഴൽ പോലെ വേട്ടയാടുന്ന മാരകമായ രോഗങ്ങൾ അതിന്റെ മുമ്പിൽ നാം പകച്ചു നിന്നു പോകും. ആസവയ സോദരാ, നമ്മുടെ വാളിന്റെ മൂർച്ച പോവുകയാണ്, നമ്മുടെ വാള് തുരുമ്പിച്ച വാളാവുകയാണ്. എത്ര തന്നെ വെട്ടിയാലും വെട്ടേൽക്കാത്ത ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാകുന്ന കരിമ്പാറ നമുക്ക് തടസ്സമാവുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, നമുക്കുണ്ടാകുന്ന അസുഖങ്ങളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒന്നോ രണ്ടോ മൂന്നോ തവണ മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ഭൂതകാലത്തിലേക്ക് കണ്ണോടിച്ച് നമ്മുടെ ഭൂതകാലത്തിൽ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കൂ, എന്നിട്ട് ഈ വാളിന് മൂർച്ച കൂട്ടൂ, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ സഹോദരന്മാരെ, ഒരുപാട് വിഷയം ഇതിന്റെ തഹത്തിൽ പറയാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കാത്തതിന്റെ 10 കാരണങ്ങൾ, അതൊക്കെ ഇൻഷാല്ലാ വലിയ വിഷയമാണ്. എന്റെ സഹോദരന്മാർ എല്ലാവരും ഒരു 3 സ്വലാത്ത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ശരീരം